ഹലോ ഗൈസ്, ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പം നമുക്ക് നേരെ കുക്കിയിലേക്ക് കടക്കാം. നമ്മൾ മൂന്ന് പൊട്ടാറ്റോ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് വേണം പൊട്ടാറ്റോ ഇടാൻ വേവാൻ വേണ്ടിയിട്ട്. വെള്ളം തിളച്ചിരിക്കുകയാണ്, നമുക്ക് അതിലേക്ക് പൊട്ടാറ്റോ ഇടാം. ഓക്കെ, മൊത്തട്ടു ഇത് 5 മിനിറ്റ് വെന്തോട്ടെ. ഇത് നമ്മൾ ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് നമ്മൾ ഊറ്റി വെക്കണം. നമ്മുടെ പ്ലേറ്റും വെള്ളമുണ്ടാകാൻ പാടില്ല. നമുക്ക് മൊത്തമായിട്ട് വിടണം. മൊത്തമായിട്ട് വെള്ളം ഊറ്റിയെടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇടാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ നല്ലോണം ഉണക്കി തുടച്ച് വെച്ചതാണ്. അതിനെക്കൊണ്ട് 1 സ്പൂൺ മൈദ അരിപ്പൊടി, 1 സ്പൂൺ കോൺഫ്ലവർ, 1 സ്പൂൺ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല തിളച്ച എണ്ണയിലേക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ലെവൻ സിമ്മിലിടണം. ഇത് അപ്പുറത്തേക്കാക്കി ചെയ്ത് കൊടുക്കാം. നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മിക്സഡ് പൊട്ടാറ്റോ ഇങ്ങോട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം. നമ്മുടെ നല്ല നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒട്ടും തന്നെ വെളിച്ചെണ്ണയില്ലാണ്ട് സെർവ് ചെയ്യാം. അപ്പൊ തന്നെ നല്ല സൗണ്ട് ഇല്ലേ? നിങ്ങൾക്ക് ക്രിസ്പി ആക്കാൻ വേണ്ടി ക്രിസ്പി ആയെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സൗണ്ടിൽ ഇട്ടത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഇതിലേക്ക് നമുക്കിനി ഒത്തിരിപ്പ് പൊടി വിതറി കൊടുക്കാം. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മുടെ പീഡിയെന്ന് വാങ്ങുന്ന ഫ്രഞ്ച് ഫ്രൈസ് പോലെ തന്നെയുണ്ട്. കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുക.